ഹായ്, വെൽക്കം ബാക്ക് ടു ട്രാൻഗൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് വീണ്ടും ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ വട്ടം സെയിൽ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും കുറച്ച് എൻക്വയറീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള ഓർഡേഴ്സ് എല്ലാം തിങ്കളാഴ്ച ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കൊറിയർ അയക്കുന്നതായിരിക്കും. പിന്നെ ഇന്നിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ടായിരുന്ന റെഡ് ബട്ടൺ റോസ് ഒക്കെ അവൈലബിൾ ആണ്. പിങ്ക് ബട്ടൺ റോസ്, റെഡ് ബട്ടൺ റോസ്, അതുപോലെ തന്നെ മിനിയേച്ചർ റെഡ്, കുറച്ച് റോസസൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ റോസ് വേണമെന്നുള്ളവർ ഞാനതിൽ കോൺടാക്ട് നമ്പർ കൊടുക്കും. അപ്പോൾ അതിലൊന്ന് വാട്സപ്പ് ചെയ്യോ കോൾ ചെയ്യോ ചെയ്താൽ മതി. നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. പിന്നെ എന്ത് ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. പിന്നെ പ്ലാൻസിനെ കുറിച്ചിട്ട് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ മതി, ഞാനതിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഇതാണ് ഇപ്പോൾ പിങ്ക് ബട്ടൺ റോസിൻ്റെ ഈ സൈസിനുള്ള പ്ലാൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം വലിയ പ്ലാൻസ് ആണ് ഇപ്പോൾ കയ്യിലുള്ളത്. ഇത് സമ്മർ സ്നോ റോസാണ്. സമ്മർ സ്നോയുടെ വലിയ തൈകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സമ്മർ സ്നോ എന്ന് പറയുമ്പോൾ എന്നും പൂക്കൾ തരുന്ന വെറൈറ്റിയാണ്. വൈറ്റ് ഫ്ലവറാണ്, ഫ്ലോറിബണ്ട ടൈപ്പാണ്, നിറയെ പൂക്കളാണ്. ഇതിന് സീസൺ ബേസ് ഒന്നുമല്ല, എന്നും പൂക്കൾ തരും. എല്ലാം ഓൺ റൂട്ടഡ് പ്ലാൻസ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇതുണ്ട്, ഇതിൻ്റെ തന്നെ അഹല്യ റോസ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്, പിങ്ക് കളർ ഷെയ്ഡ് വരുന്നേ. അഹല്യ റോസ് അറിയാത്തവർക്കായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യുക എല്ലാവരും. ഞാനിതിൽ കൊടുത്തേക്കാം, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അഹല്യ റോസിൻ്റെ വീഡിയോ കൊടുത്തേക്കാട്ടോ. അപ്പോൾ അതൊന്ന് പോയി വാച്ച് ചെയ്യുക. അഹല്യ റോസിൻ്റെയും കുറച്ച് തൈകളിപ്പോൾ അവൈലബിൾ ആണ്. ഓൺ റൂട്ടഡ് പ്ലാൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നവർ, ഇനി ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാവും. പേയ്മെൻറ്റ് വരുന്നത് ഒന്നുകിൽ ഗൂഗിൾ പേ, അല്ലാന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫറാണ് വരുന്നത്. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല, കാരണം ഞാൻ ഡി ടി ഡി സിയുടെ കൊറിയർ വഴിയിട്ടാണ് അയക്കുന്നത്. അപ്പോൾ അവർക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഫെസിലിറ്റി അവൈലബിൾ അല്ല കേട്ടോ. പിന്നെ ട്രിവാൻഡ്രം ലൊക്കേഷൻസിൽ, കുറച്ച് ലൊക്കേഷൻസിൽ ഹോം ഡെലിവറി അവൈലബിൾ ആണ്. തമ്പാനൂർ നിന്ന് ഒരു 10 കിലോമീറ്റർ വരുന്ന ലൊക്കേഷൻസിൽ ഹോം ഡെലിവറി അവൈലബിൾ ആണ്. ട്രിവാൻഡ്രംകാർക്ക് മാത്രം ഈ ഒരു ഫെസിലിറ്റി ഉണ്ട്. പിന്നെ അവർക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ. കുറച്ച് ലൊക്കേഷൻസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ആറ്റിങ്ങൽ, വർക്കല, അങ്ങോട്ടുള്ള ലൊക്കേഷൻസിൽ ഹോം ഡെലിവറി അവൈലബിൾ അല്ല. തമ്പാനൂർ, പട്ടം ഈ ഏരിയയിലൊക്കെ, ശാസ്തമംഗലം ഏരിയയിലൊക്കെ ഹോം ഡെലിവറി അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ അവർക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഫെസിലിറ്റി ഉണ്ട്. സൺഡേസിലായിരിക്കും പ്ലാൻസ് കൊണ്ടുവരുന്നത്. ഇതിപ്പോൾ നമ്മുടെ കയ്യിലുള്ള പനിനീർ റോസിൻ്റെ പ്ലാൻസ് ആണ് കേട്ടോ. ഈ സൈസാണ് പ്ലാൻസ് വരുന്നത്. ഇത് റെഡ് ബട്ടൺ റോസ് ആണ്. ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് കുറച്ച് പേരൊക്കെ ഒന്ന് ചോദിച്ചപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു ഇത്. ഇപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം വലിയ തൈകൾ ഇപ്പോൾ ഉണ്ട്. ഈ ഒരു നമ്മുടെ ഹാരത്തിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. കൂടാണ്ട് ഒരു കപ്പ് പോലെ തന്നെ നിൽക്കും. ഒരു റെഡ് കളറാണ് കേട്ടോ. ഈ ഒരു ഫ്ലവറിന് ബഞ്ചസായിട്ട് തന്നെ പൂക്കുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ചെറിയ തൈകളും ഉണ്ട്. ചെറിയ തൈകൾ 80 രൂപയ്ക്കും വലിയ തൈകൾ 150 രൂപയ്ക്കുമാണ് കൊടുക്കുന്നത്. വലിയ തൈകളാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഇത് വന്നിട്ട് റെഡ് മിനിയേച്ചർ റോസ് ആണ്. ഇതിൻ്റെയും തൈകൾ അവൈലബിൾ ആണ്. ഈ കാണിച്ചതെല്ലാം ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ. പിന്നെ ഉള്ളത് ഓർക്കിഡ് റോസ് ആണ്. ഓർക്കിഡ് റോസിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർക്കിഡ് റോസിനെ കുറിച്ചിട്ട് അറിയാഞ്ഞവർ ഈ വീഡിയോ ഒന്ന് പോയി വാച്ച് ചെയ്യുക. ഓർക്കിഡ് റോസിൻ്റെ കുറച്ച് സ്റ്റോക്ക് ഇനിയുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. എല്ലാം ഓൺ റൂട്ടഡ് പ്ലാൻസ് ആണ്. കാരണം ഇപ്പോൾ ഞാൻ ഓൺ റൂട്ടഡ് എന്ന് പറഞ്ഞിട്ട് പോലും കുറച്ച് പേര് വാട്സപ്പിൽ വന്നിട്ട് ഇത് ബഡ് റോസ് ആണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബഡ് റോസ് ആയിട്ട് എൻ്റെ കയ്യിൽ ഒരെണ്ണമേ ഉള്ളൂ. അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ക്രീക്രി, വൈറ്റ് ക്രീക്രി. അത് മാത്രമാണ് നാടൻ ബഡ്ഡിങ് ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം കമ്പുകുത്തി പിടിപ്പിച്ച തൈകളാണ്. നിങ്ങൾക്ക് ഇത് കിട്ടിക്കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഈ പ്ലാന്റിൽ നിന്ന് തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അതായത് സ്റ്റെമ്മ് വെച്ചിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന തൈകൾ തന്നെ, പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ എല്ലാം. ഇതാണ് നമ്മുടെ പ്ലാന്റ്സിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഏകദേശം ഈ ഒരു സൈസായിരിക്കും ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഇതെങ്ങനെയാണ് പോർട്ട് ചെയ്യേണ്ടത്, കൊറിയർ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാ ഡീറ്റെയിലായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചാനലിലൊന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ എങ്ങനെയാണ് പോർട്ട് ചെയ്യേണ്ടത്, പോർട്ടിംഗ് ലിസ്റ്റർ എന്തൊക്കെയാണെന്നുള്ളതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ എല്ലാവരും പോയി കാണുക. പിന്നെ പ്ലാന്റ്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്കുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി, ഞാനത് പറഞ്ഞുതരാം. നിങ്ങൾക്കിപ്പോൾ കോള് വരുമ്പോൾ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും കാരണത്താൽ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് വിളിക്കും. അതുപോലെ തന്നെ മെസ്സേജിന് റെസ്പോൺസ് കുറച്ച് വൈകി കഴിഞ്ഞാൽ നിങ്ങൾക്കത് റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.